കേരളം വിട്ടു കഴിഞ്ഞാൽ പല പാർട്ടികളിലും മക്കൾ രാഷ്ട്രീയം പ്രാകൃതിയായി നടക്കുന്നു. കർണാടകത്തിൽ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകൻ നിഖിൽ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് വിവാദമായിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ നേതാക്കളൊന്നും മക്കളെ തിരഞ്ഞെടുപ്പിൽ പോയിട്ട് സ്വന്തം പാർട്ടികളിലെ സ്ഥാനങ്ങളിൽ പോലും എത്തിക്കാൻ നീക്കം നടത്തുന്നില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനാണ് മക്കളെ കൈപിടിച്ചുയർത്തി കൊണ്ടുവരാത്തത്. കെ മുരളീധരനെ കോൺഗ്രസിലേക്ക് കരുണാകരൻ കൊണ്ടുവന്നപ്പോൾ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം ശക്തനായ നേതാവായി വളർന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കോടിയേരിയുടെയും മക്കൾ ഇത്തവണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളായല്ല, തിരഞ്ഞെടുപ്പിന്റെ അണിയറ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലുമാണ് ഇവരുടെ പങ്കാളിത്തം. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ മേധാവിയായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. KSU എറണാകുളം ജില്ലാ കമ്മിറ്റി നിയമനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എ ഗ്രൂപ്പിലെ തന്നെ ചിലർ KSUക്കാരെ ഇളക്കിവിട്ടതാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ മീഡിയ സെൽ മേധാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഏണിപ്പടിയല്ലെന്ന് അനിൽ തുറന്നടിച്ചതോടെ വിവാദം കെട്ടടങ്ങി. ഗുജറാത്ത് രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ ചുക്കാൻ പിടിച്ചവരിൽ അനിൽ ആന്റണിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ വാർ റൂമിൽ അനിൽ താരമാകുന്നത്. MTech ബിരുദധാരിയാണ് അനിൽ. ഡിജിറ്റൽ സാക്ഷരത ഉയർന്ന കേരളത്തിൽ അനിലിനെ പോലുള്ളവരുടെ സേവനം അത്യാവശ്യമാണെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഇവിടെ തനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് അനിലും വിശ്വസിക്കുന്നു. കാരണം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. ഉമ്മൻചാണ്ടിയുടെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്ന സമയത്ത് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണങ്ങൾ ഉയർന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി SFIയിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. ഇപ്പോൾ DYFIയിലുമുണ്ട്. നടൻ കൂടിയായ വിനീഷ് ഇത്തവണ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ തെരുവ് നാടകങ്ങളുമായി പ്രചരണത്തിനെത്തും. നാടകങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടതാശയങ്ങൾ തനിക്ക് പറ്റുന്ന രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുകയാണ് വിനീഷിന്റെ ലക്ഷ്യം. ആക്ഷേപഹാസ്യത്തിലൂന്നിയ നാടകങ്ങളായിരിക്കും ഇവ. ജനശ്രദ്ധ ആകർഷിക്കാൻ ഈ നാടകങ്ങൾക്ക് കഴിയുമെന്ന് LDFും വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.